കൊത്തൂരം വീട്ടിലെ ഉണ്ണിയാട്ട, കൊത്തൂരം വീട്ടിലെ ഉണ്ണിയാട്ട, ഉണുങ്കായി ഞങ്ങോറക്ക. നിലമ്പൂർ കാടുകളിൽ നിന്നും കുളിച്ചൊരുങ്ങിയെത്തുന്ന ചാലിയാർ പുഴ അതിരിടുന്ന സുന്ദരമായ ഒരു കൊച്ചുഗ്രാമം. ജാതിമത ചിന്തകൾക്കതീതമായി ഒരുമയോടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾ. ദൈവം കനിഞ്ഞരുളിയ പ്രകൃതി ഭംഗിയുമായി മുറിഞ്ഞമാടും പഴമ്പറമ്പും. നാടിന്റെ വികസന കുതിപ്പിന് തിളക്കമേകാൻ ചാലിയാറിന് കുറുകെ ഇടശ്ശേരിക്കടവിൽ ഒരു പാലം. ഇതാണ് കീഴുപറമ്പ് എന്ന ഗ്രാമം. ജീവിത വഴികളിലെ ചില കനത്ത പ്രഹരങ്ങൾ പുഞ്ചിരിയോടെ നെഞ്ചേറ്റു വാങ്ങിയവർ, ചാഞ്ഞും ചെരിഞ്ഞും മുന്നോട്ട് കുതിക്കുന്നതിനിടെ ഇടറി വീണുപോയവർ, വൃദ്ധരും നിരാലംബരുമായവർ, രോഗികൾ, സഹായഹസ്തം ആവശ്യമായവർ, ഇരു പാർശ്വങ്ങളിലും ഇവർക്കൊരു കൈത്താങ്ങാവുക എന്നതാണ് തണലിന്റെ നയം. തഹല്ലക്കൂബി അഖ്ലാഖില്ല, അള്ളാഹുവിന്റെ സ്വഭാവങ്ങൾ സ്വീകരിക്കണം. ദൈവം എല്ലാവരോടും കാരുണ്യമുള്ളവനാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളെ അനുഗ്രഹിക്കും. പൊതുവെ സേവന തൽപരരായിരുന്നു കീഴുപറമ്പിലെ യുവാക്കൾ. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി. 2007 സെപ്റ്റംബറിൽ ഒരു പറ്റം യുവാക്കൾ ഒത്തുകൂടി. ആ ജനസേവന സംഘത്തിന് അവരൊരു പേരിട്ടു. അതാണ് തണൽ ജനസേവന കേന്ദ്രം. ജനസേവനം ദൈവാരാധന എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ജനസേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലവിൽ വന്ന സംവിധാനമാണ് തണൽ ജനസേവന കേന്ദ്രം. കീഴുപറമ്പിൽ തണൽ ജനസേവന കേന്ദ്രം തുടങ്ങാൻ വേണ്ടി പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഈ യുവാക്കൾക്ക് പ്രചോദനമായി മാറിയത് അന്ന് പ്രവാസി സുഹൃത്ത് നൽകിയ 6000 രൂപയും നാട്ടിൽ തന്നെയുള്ള ഒരു അബ്ദേകാംഷി നൽകിയിട്ടുള്ള 1000 രൂപയുമാണ്. നെബുലൈസർ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക്, ഓക്സിജൻ സിലിണ്ടർ, വീൽചെയർ, വാട്ടർ ബെഡ്, സൈൻ ബോർഡുകൾ തുടങ്ങി 22 ഉപകരണങ്ങൾ ഇന്ന് തണലിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇത് മലപ്പുറം ഭാഗത്തേക്ക് വരെ ഇത്തരത്തിലുള്ള ഈ സെന്ററിന്റെ സേവനങ്ങൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയത് എന്റെ ഓർമ്മയിലുണ്ട്. ഗ്രാമത്തിന്റെ ചില ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിട്ടു തുടങ്ങി. നോർത്ത് കീഴുപറമ്പ് ചോലരിക്കുന്ന പ്രദേശത്ത് കുടിവെള്ള ചേർത്ത് നിർമ്മിച്ച ഒരു സാധാ കിണറാണിത്. ഇതുവരെയായി 1 കിണറും 2 കുഴൽ കിണറുകളുമടക്കം 3 കുടിവെള്ള പദ്ധതികൾ തണൽ പൂർത്തീകരിച്ചു. കത്തുന്ന വേനലിൽ കുടിവെള്ളത്തിനായി അവർ തണലിന്റെ ടാപ്പുകൾ തേടിയെത്തുകയാണ്. അവരുടെ മുഖത്തെ പുഞ്ചിരിയും ആശ്വാസവും തണലിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജം നൽകുന്നു. തണൽ ജനസേവനത്തിന്റെ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചത് മെഡിക്കൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമായിരുന്നു. സ്വയം തൊഴിൽ നേടാൻ ആളുകളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി തണലിന്റെ കീഴിൽ തേനീച്ച വളർത്തൽ പരിശീലനം ആരംഭിച്ചു. ബോട്ടി കോർപ്പ് കോർപ്പറേഷന്റെ സഹായത്തോടു കൂടിയിട്ട് പള്ളിക്കുന്ന് വെച്ചുകൊണ്ട് 5 ദിവസത്തെ പരിശീലനം നൽകുകയുണ്ടായി. അതിനുശേഷം ഏകദേശം 75 കുടുംബങ്ങൾക്ക് തേനീച്ച പെട്ടികളും തേനീച്ചയും വിതരണം ചെയ്തു. കൂടാതെ സ്വയം വരുമാനത്തിന് സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യൽ മെഷീൻ വിതരണവും നടത്തിയിരുന്നു. ഗവൺമെന്റ് ജോലികൾ നേടിയെടുക്കുന്നതിനായി തണലിന്റെ കീഴിൽ PSC കോച്ചിംഗ് സെന്റർ ആരംഭിച്ചു. ഞാൻ രാജീവ്, വാവൂരാണ് വീട്, എടണപ്പാറ സെക്ഷൻ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. കീഴുപറമ്പ് തണൽ PSC കോച്ചിംഗ് സെന്ററിലാണ് പഠിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ മസ്തൂർ ട്രെയിനിങ് ആയിരുന്നു നമ്മൾ നൽകിയത്.
മസ്ത്രൂ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത 11 കുട്ടികളിൽ 5-6 പേരാണ് സ്ഥിരോത്സാഹം കാണിച്ചത്. അതിൽ 5 പേര് ലിസ്റ്റിൽ കയറുകയുണ്ടായി. മികച്ച ചികിത്സകൾ സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാലത്ത് തണൽ സൗജന്യമായി മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 600-ഓളം പേരാണ് അതിൽ പങ്കെടുത്തത്. ഏറ്റവും നല്ല സംവിധാനത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും വിജയപ്രദമായി. തകരാറിലായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തിയും നിലം പൊത്തിയവ പുനർനിർമ്മിച്ചും തണൽ നാടിന് മാതൃകയായി. 1 വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് തണലിന്റെ വളണ്ടിയേഴ്സ് 30-40 ദിവസമെങ്കിലും അവർ സേവന സന്നദ്ധരായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ തണൽ മരം ഇന്ന് പുനിയിലും തൃക്കളിയൂരിലുമായി പടർന്ന് പന്തലിച്ചിരിക്കുന്നു. കിഴുപറമ്പ് തണൽ ജനസേന കേന്ദ്രത്തിന്റെ കീഴിലാണ് ഞമ്മളിത് ആരംഭിച്ചത്. തൃക്കളിയൂരിലെ തണൽ മെഡിക്കൽ സെന്റർ ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസമാണ്. തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാലേ, കഴിഞ്ഞ 4 വർഷം മുമ്പ് എൻ്റെ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടവണ്ണപ്പാറ ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോകാറുണ്ടായിരുന്നു. അന്ന് പിന്നെ 250 രൂപയാണ് ഒരാൾക്ക് ഫീസ്. അത് മാക്സിമം 1 മണിക്കൂറാണ് ചെയ്യാനുണ്ടാകുക. അത് ഉപകരണങ്ങളൊന്നും നമുക്ക് തന്നിട്ട് പിന്നെ അവർ ചെയ്തു തരാനൊന്നും ആളുണ്ടാവില്ല. അപ്പോൾ ഞാൻ അന്ന് കിഴുവറമ്പ് പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരുപാട് രോഗികൾ അവിടെ വന്ന് ചികിത്സ നടത്തുന്നത് കണ്ട് പിന്നെ 70 രൂപ ഓട്ടോറിക്ഷ ചാർജൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുന്ന് വരിക ഒരു ട്രിപ്പിന്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പിന്നെ കിഴുവറമ്പ് പഞ്ചായത്തിലൊന്ന് തുടങ്ങിയാൽ എന്താവും എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് നമ്മളിങ്ങനെ സ്ഥാപനം തുടങ്ങിയത്. നമ്മളെ വീടിനടുത്ത് തന്നെ ഒരു ഒഴിഞ്ഞ വീട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ള എനിക്കാണ് 2015 നമ്മൾ ഈ ഫിസിയോതെറാപ്പി സെൻറ്റർ തുടങ്ങുന്നത്. തിങ്കൾ, ചൊവ്വ, ശനി, ഞായർ ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പിയും ബുധനാഴ്ച മെഡിക്കൽ ക്ലിനിക്കും ഞായറാഴ്ച മെഡിക്കൽ ലാബും തികച്ചും സൗജന്യമായി നടത്തുന്നു. എനിക്ക് തെങ്ങായിട്ട് ജോലി കഴിഞ്ഞപ്പോൾ തെങ്ങ് മറിഞ്ഞ് വീണിട്ട് പരിത്തനും തലപ്പൊക്കെ പരിക്ക് പറ്റിയത്. അപ്പോൾ ഇവിടെ വന്ന് തെറാപ്പി ചെയ്ത് എൻ്റെ രചനൊക്കെ ഫുള്ള് ശരിയായത്. കൂടാതെ മിതമായ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന തണൽ സൂപ്പർ സ്റ്റോറും. എല്ലാ അധ്യയന വർഷങ്ങളിലുമായി പഠനോപകരണ വിതരണവും തണലിന്റെ കീഴിൽ നടത്തി വരുന്നു. എല്ലാ അധ്യയന വർഷങ്ങളുടെയും ആരംഭത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ സൗജന്യ പഠനോപകരണ വിതരണവും ഈ വർഷവും നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മലമുകളിൽ പെയ്ത തോരാമഴ ചാലിയാറിൽ ജലനിരപ്പുയർത്തിയ 2018-ഉം 2019-ഉം. പാതാറും കവളപ്പാറയും ദുരന്തത്തിന്റെ ആഴവും ഭീകരതയും വരച്ചുകാട്ടിയ നേർക്കാഴ്ചകളായി. കൈവഴികളിൽ കൂടി ഇരച്ചെത്തിയ വെള്ളം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഗ്രാമത്തെ ഒന്നാകെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ജലപ്പരപ്പിനു മുകളിൽ അടയാളങ്ങൾ ബാക്കി വയ്ക്കാൻ ചില മേൽക്കൂരകൾ മാത്രം. ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് സഹായമെത്തിക്കാൻ നാട്ടുകാരോടൊപ്പം തണലിന്റെ പ്രവർത്തകരും മുന്നിട്ടിറങ്ങി. പരിസ്ഥിതി സൗഹൃദത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് വൃക്ഷത്തൈകൾ നൽകി വരുന്നു. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ശീലസഞ്ചികൾ വിതരണം ചെയ്യുന്നു. ൂരം വീട്ടിലേ ഉണ്ണിയാട്ട.